ഉക്രൈനിലൂടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം നിർത്തി റഷ്യ. ഉപരോധത്തെ തുടർന്ന് വിതരണത്തിനുള്ള പണം നൽകാൻ സാധിക്കാത്തത് മൂലമാണ് വിതരണം നിർത്തിയത്. എണ്ണ കമ്പനിയായ ട്രാൻസൻഫെറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ഉക്രൈൻ വഴി ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേക്യ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന പൈപ്പ് ലൈനാണ് തടസ്സം. ഓഗസ്റ്റ് 4 മുതൽ തന്നെ പൈപ്പ് ലൈനിലൂടെയുള്ള വിതരണം നിർത്തിവെച്ചുവെന്ന് കമ്പനി അറിയിച്ചു. എണ്ണ വിതരണത്തിനുള്ള പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഉക്രൈൻ ഭാഗത്തു നിന്നാണ് വിതരണം നിർത്തിയതെന്നും കമ്പനി വ്യക്തമാക്കി. അതേസമയം റഷ്യയിൽ നിന്നും പോളണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടിട്ടില്ല. ബെലാറസ് വഴിയാണ് ഈ രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, ഡീസൽ, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയെ യൂറോപ്പ് അമിതമായി ആശ്രയിക്കുന്നുണ്ട്. ഈ ആശ്രയത്വം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ രാജ്യങ്ങൾ. നേരത്തെ യൂറോപ്യൻ യൂണിയനും ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. റഷ്യ ഉക്രൈൻ പോരാട്ടം അന്ത്യമില്ലാതെ തുടരുകയാണ്. റഷ്യൻ സേനാതാവളത്തിൽ ഉഗ്രസ്ഫോടനങ്ങളാണ് ഉക്രൈൻ നടത്തിയത്. ക്രിമിയയിലെ റഷ്യൻ വ്യോമതാവളത്തിന് നേരെ ഉക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഉക്രൈന്റെ ദീർഘദൂര മിസൈലുകൾ വ്യോമതാവളത്തിൽ പതിച്ചതാണെന്ന് ഉക്രൈൻ അനുകൂല സമൂഹമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അതേസമയം ഉക്രൈൻ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വ്യോമതാവളത്തിലെ ആയുധ സംഭരണത്തിന് തീപിടിച്ചതാണെന്ന് റഷ്യ അവകാശപ്പെട്ടു. പ്രധാന കെട്ടിടം സുരക്ഷിതമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആകാശംമുട്ടെ പുകയും സ്ഫോടന ശബ്ദവും ഉയർന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കടൽത്തീരത്ത് വെയിൽ കായാനെത്തിയവർ സമീപത്തെ ബീച്ചിലേക്ക് ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ക്രൈമിയൻ മേഖലയിലെ റഷ്യയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഉക്രൈൻ നടത്തിയ ആദ്യത്തെ ശക്തമായ ആക്രമണമാണ് ഇതെന്നും സൂചനകളുണ്ട്. 2014 ക്രിമിയയെ റഷ്യ ഒപ്പം ചേർക്കുന്നത്. ക്രിമിയൻ തുറമുഖമായ സെവാസ്തോപോളിലുള്ള റഷ്യയുടെ കരിങ്കടൽ നാവിക വ്യൂഹത്തിന്റെ ആസ്ഥാനം കഴിഞ്ഞ മാസം ഉക്രൈനിലെ വിധ്വംസക സംഘം ആക്രമിച്ചിരുന്നു. വ്യോമതാവളത്തിലേക്ക് ആംബുലൻസുകളും മെഡിക്കൽ ഹെലികോപ്റ്ററുകളും അയച്ചതായി ക്രിമിയൻ തലവൻ സെർജി അക്സിയാനോവ് അറിയിച്ചു. പ്രദേശം സീൽ ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിമിയയെ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തിനും കനത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് റഷ്യ നേരത്തെ യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം നേരത്തെ ഉക്രൈനിൽ റഷ്യൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ സാപോറിഷ്യ ആണവ നിലയത്തിന് നേരെ വീണ്ടും ആക്രമണവും ഉണ്ടായിരുന്നു. റഷ്യ ഷെല്ലാക്രമണം നടത്തിയതായി ഉക്രൈനും ഉക്രൈനാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യയും പരസ്പരം പഴിചാരി. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഇത്. ആണവ ഇന്ധനം 174 സംഭരണങ്ങളായി സൂക്ഷിച്ചിരുന്ന ഇടത്താണ് റഷ്യയുടെ റോക്കറ്റുകൾ പതിച്ചത് എന്ന് ഉക്രൈന്റെ ആണവ കമ്പനിയായ എനർഗോ ആറ്റം അറിയിച്ചു. കഴിഞ്ഞ മാർച്ചിൽ യുദ്ധത്തിന് തുടക്കത്തിൽ തന്നെ റഷ്യൻ സേന സാപോറിഷ്യ പിടിച്ചെങ്കിലും ഉക്രൈൻ സാങ്കേതിക വിദഗ്ധരാണ് നിലയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ആക്രമണത്തിൽ രാജ്യാന്തര ആണവോർജ ഏജൻസി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.